വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പാലാ മുനിസിപ്പാലിറ്റിയിലും LDF ലീഡ് തുടരുന്നു എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക ഒരു കാര്യം. ഇനി വെറും 50 ബൂത്തുകൾ മാത്രം ആണ് എണ്ണാനുള്ളത്. 126 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ LDFന് വ്യക്തമായ ആധിപത്യമാണ് ഉള്ളത് എന്ന് പറയാം. തുടക്കം മുതൽ തന്നെ LDF തുടർന്ന ആധിപത്യം ഇപ്പോഴും തുടരുകയാണ്. എടുത്തു പറയത്തക്ക ഒരു കാര്യം, UDFന് ആശ്വാസകരമായ ഒരേ ഒരു കാര്യമേ ഇത്രയും സമയത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളൂ. രണ്ട് പഞ്ചായത്തുകൾ, കരൂർ മുത്തോലി എന്നീ രണ്ട് പഞ്ചായത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ 576 വോട്ടിൻ്റെ ലീഡ് ഈ രണ്ട് പഞ്ചായത്തുകളിൽ UDFന് നിലനിർത്താനായി എന്നതൊഴികെ ബാക്കി ഒരു ആശ്വാസവും UDFന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു കാര്യം. മാത്രമല്ല, ഇപ്പോൾ മാണി സി കാപ്പൻ ഈ രണ്ട് പഞ്ചായത്തുകളിൽ ചെറിയ തോതിൽ വോട്ടിംഗ് പാറ്റേൺ കുറഞ്ഞുവെങ്കിലും അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ പാലാ മുനിസിപ്പാലിറ്റിയിൽ വന്നപ്പോൾ ലീഡ് ഉയർത്തുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ പഴയ ഫോമിലേക്ക് തന്നെ വീണ്ടും മാണി സി കാപ്പൻ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ലീഡ് നില കുതിച്ചുയരുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 4300 വോട്ടിൻ്റെ മുന്നിലാണ് ഇപ്പോൾ മാണി സി കാപ്പൻ എത്തി നിൽക്കുന്നത്. ഇനി മാണി സി കാപ്പനെ തടയിടുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. വെറും 50 ബൂത്തുകൾ മാത്രമേ എണ്ണാനുള്ളൂ. 126 ബൂത്തുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് ബഹുഭൂരിപക്ഷം ബൂത്തുകളും എണ്ണിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഈ 126 ബൂത്തുകളിലെയും വോട്ടെണ്ണൽ എണ്ണിക്കഴിഞ്ഞപ്പോഴാണ് മാണി സി കാപ്പൻ്റെ ഇത്രയും വലിയ ഒരു കുതിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഈ ചെറിയ ഒരു ഘട്ടത്തിലൊഴികെ, അതായത് നേരത്തെ സൂചിപ്പിച്ച രണ്ട് പഞ്ചായത്തിലൊഴികെ ഒരിടത്ത് പോലും മാണി സി കാപ്പനെ പിന്തുരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. ഏതായാലും LDFനെ സംബന്ധിച്ച്, ഭരണകക്ഷിയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ് ഇപ്പോൾ ഈ ഒരു കുതിപ്പിലൂടെ അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് ശേഷം LDFന്റെ മടങ്ങിവരവാണ് പാലായിൽ കാണുന്നത്. പാലായിലെ മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് KM മാണി ഒഴികെ 1965 ശേഷം ആദ്യമായി വിജയിക്കുന്ന ഒരാളായിരിക്കും മാണി സി കാപ്പൻ. ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ലീഡ് നില തുടർന്നാൽ തീർച്ചയായും വിജയം മാണി സി കാപ്പന് തന്നെയായിരിക്കും. താൻ 10,000 വോട്ടിന് അധികം ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് മാണി സി കാപ്പൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ ഏതാണ്ട് ശരിയായി വരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം അത്തരത്തിലുള്ള ഒരു ഫലസൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 10,000-ൽ അധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ താൻ ജയിക്കുമെന്നുള്ള മാണി സി കാപ്പൻ്റെ പ്രഖ്യാപനം ഒരുപക്ഷെ അത് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നു എന്ന് വേണം ഇപ്പോഴത്തെ ലീഡ് നില വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം.